വെൽക്കം ബാക്ക് പൊന്നൂസ് നന്ദൂസ് കറി വേൾഡ്. അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിടിയിലൻ ഉണ്ണിയപ്പമാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പച്ചരിയാണിത്. ഇത് ഇഡലിയുടെ പച്ചരിയാണ് ഇഡലി ഉണ്ടാക്കുന്നത്. അത് ഒരു 6 മണിക്കൂർ കൊതുത്ത് വെച്ച് നന്നായിട്ട് കഴുകി വാരി വെച്ചാണ്. ശർക്കരയാണ് ഞങ്ങൾക്ക് ഇവിടെ വൈറ്റ് ശർക്കരയാണ് കിട്ടുന്നത്, ബ്ലാക്ക് കളർ കിട്ടുന്നില്ല, അതുകൊണ്ട് ഈ കളറിലുള്ളതാണ്. പിന്നെ തേങ്ങാക്കൊത്ത് അരിഞ്ഞത്, പിന്നെ ഒരു 5 ഏലക്കായുണ്ട്, പിന്നെ ഒരു ചെറുപഴവും, ഇത്ര സാധനങ്ങളുണ്ട്. ഇതിനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇടാം. അത് നമുക്ക് പച്ചരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ പഴം അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനിയും ഏലക്കായ ഇതിൻ്റെ കൂടെ ആണോ? ആ ഏലക്കായ ഇതിൻ്റെ കൂടെ ആയിരിക്കും. അല്ലെ പിന്നെ പൊടിച്ചിട്ടാലും മതി. ഇത് ശർക്കര പാനിയാക്കിയതാണ്. ആ ശർക്കര ഞാൻ പാനിയാക്കിയിട്ടുണ്ടായിരുന്നു, അതാണ്. അങ്ങനെ നമുക്കിത് അരച്ച് നമുക്ക് അരച്ചു കൊണ്ടുവരാം. ശർക്കരക്കകത്ത് ഇത് അരച്ചതാണ്. അരച്ചതിന് ശേഷം ഇതിനകത്ത് നമ്മൾ ഒരു സ്പൂണ് ചെറിയൊരു സ്പൂണിന് സോഡ പൗഡർ ഇടുവാണ്. സോഡ പൊടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുക്കുക. ഇത് ഉപ്പാണ്, അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഒന്നുകൂടെ മിക്സിയിൽ അടിച്ചെടുക്കാം. ഇത് അടിച്ചെടുത്തോണ്ട് നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു വയ്ക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഒരു 6 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. പുളിക്കാനായിട്ട് ഇതിപ്പോൾ പുളിച്ചിട്ടുണ്ട് നമുക്ക്. അതിൻ്റെ മുകളിലെ കളറൊക്കെ വന്നിട്ടുണ്ട്, നല്ല വൈറ്റ് വെളുത്ത് തന്നെ ഇരിക്കും. പക്ഷെ ഉണ്ടാക്കുമ്പോൾ ഇത് ബ്ലാക്ക് കളറായിട്ട് തന്നെ വന്നോളൂ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങാക്കൊത്ത് നമ്മളുണ്ടായിരുന്നല്ലോ, അത് നമുക്ക് ഫ്രൈ ചെയ്തിടണം. അത് നമുക്ക് ഒരു പാൻ വെച്ച് ചൂടാക്കാം. അപ്പോൾ എണ്ണയും ഒഴിച്ചു. ആ ഒരു 2 സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇത് ചെറിയ സ്പൂണാണ്, ഒരു 2 ടീസ്പൂണുണ്ട്. നമുക്ക് എന്നിട്ട് ഇതിലേക്ക് തേങ്ങാ കൊത്തിട്ടിട്ട് വറക്കാം. നിർബന്ധമൊന്നുമില്ല, പക്ഷെ എല്ലാ ഉണ്ണിയപ്പത്തിലും നമ്മൾ ഇടാറുണ്ട്, അതുകൊണ്ട് അത് ഇത് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തണുത്തിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഈ മാവിലേക്ക് നമുക്ക് ഇടാം. ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തണുത്തിട്ട് വേണം ഇടാൻ കേട്ടോ. എന്നിട്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പക്കാര വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതായത് ഫുൾ ഒഴിക്കേണ്ട, ഒരു 3/4 ഭാഗം, അതായത് 3/4 ഒഴിച്ചു കൊടുക്കുക എണ്ണ. അതായത് നമ്മൾ മാവ് ഒഴിക്കുമ്പോഴത്തേക്ക് അത് ബാക്കി എണ്ണ പുറത്തേക്ക് വരും. അപ്പം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇതാണ് ഞാനൊരു ഗ്ലാസ്സിലാണ് എടുക്കുന്നത്, ഒരു ടെക്നിക്ക് ഒഴിക്കാനുള്ള ഇതിന്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഗ്ലാസ് വെച്ചിട്ടുള്ളത് നന്നായിട്ട് ഇതിനകത്തിലൂടെ വീഴുന്നുണ്ട് അല്ലേ, താവി ഒഴിച്ച് ഒഴിക്കുന്നതിനേക്കാളും. ആ പെട്ടെന്ന് വീഴും ഇതിനകത്തേക്ക്. ഒരു ഈസി ആയിട്ട് ഒഴിക്കാനും പറ്റും, ഈസി ആയിട്ട് എടുക്കുക, അവിടെ ഇവിടെയും പോകാതെ ഇരിക്കും. നമ്മൾ ചരുവത്തിൽ നിന്ന് കോരി അങ്ങോട്ടേക്ക് ഒഴിക്കുമ്പോഴേ അത് അതുവഴി ഇതുവഴിയൊക്കെ വീഴും. അപ്പം നമ്മളിവിടെ ഏത് എണ്ണയാണ്, വെളിച്ചെണ്ണ വേണോ സൺഫ്ലവർ ഏത് വേണേലും ഉപയോഗിക്കാം. അപ്പം നമ്മുടെ ഉണ്ണിയപ്പം തിരിച്ചിടുവാണേ, ബ്രൗൺ കളറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശർക്കര വെളുത്തതാണേലും കുഴപ്പമില്ല, നോക്കാം നമ്മുടെ ഇതെല്ലാം ആ കളറ് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ നല്ല അടിപൊളി ഉണ്ണിയപ്പം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്, കണ്ടിട്ട് അങ്ങനെ കൊതി വരുന്നുണ്ട്. ഒരെണ്ണം എടുത്ത് തിന്നെ. അപ്പൊ നമുക്കിനി ഇത് മാറ്റാം. അപ്പൊ നമ്മളിതൊരു പാത്രത്തിലോട്ടാക്കി. ഇതാണ് നമ്മുടെ ഉണ്ണിയപ്പം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഇഷ്ടമാണെങ്കിൽ ഇത് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.